ഡോക്ടർ തെസ്നി നിസാർ എഴുതുന്നു, മാതാപിതാക്കൾ ശ്രദ്ധിക്കൂ, ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നലെയായിരുന്നു എൻ്റെ മകൻ ഈ ലോകത്ത് നിന്ന് യാത്രയായത്. ഇന്ന് തന്നെ ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ തീരുമാനിച്ചത് ഇനിയും മക്കളെ അവരുടെ അമ്മമാർക്ക് നഷ്ടപ്പെടാതെ നോക്കാൻ വേണ്ടിയാണ്. ഞാനൊരു അമ്മ മാത്രമല്ല, ഒരു ഡോക്ടർ കൂടിയാണ്. എൻ്റെ മകൻ യാതൊരുവിധ അസുഖങ്ങളുള്ളതോ ലോ ഇമ്മ്യൂണിറ്റി ഉള്ള കൂട്ടത്തിലോ ആയിരുന്നില്ല. വെറും 21 വയസ്സുള്ള എൻ്റെ മോൻ ചെറുപ്പം മുതലേ ആരോഗ്യവാനും പഠിക്കാനും എല്ലാവരുടെ കൂടെ ഇടപെടാനും സ്പോർട്സിലുമൊക്കെ മുന്നിൽ തന്നെയായിരുന്നു. പഠിച്ച് ഡോക്ടറായി എല്ലാവർക്കും തൻ്റെ സേവനം നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നവൻ. എന്നാൽ എല്ലാം മാറ്റിമറിച്ചത് ആ 72 മണിക്കൂറുകളായിരുന്നു. ലോക്ക്ഡൗൺ സമയത്ത് അവൻ പുറത്തു പോയിട്ടില്ല എന്ന് തന്നെ പറയാം. 2 തവണ 5 മിനിറ്റ് നേരത്തേക്ക് പുറത്തു പോയത് തൻ്റെ സ്വന്തം വാഹനത്തിലായിരുന്നു. എന്നാൽ ഉടൻ ഹാൻഡ് വാഷ് ആൻഡ് സാനിറ്റൈസേഷനൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. കാരണം അവനൊരു മെഡിക്കൽ വിദ്യാർത്ഥി കൂടിയാണല്ലോ. ഈദ് പിറകണ്ട അന്ന് രാത്രി അവൻ 2 സുഹൃത്തുക്കളെ കൂട്ടി പുറത്തുപോയി 2 മണിക്കൂർ കഴിഞ്ഞ് വന്ന് കുളിച്ച് കിടന്നു. ഈദിൻ്റെ അന്ന് രാവിലെ എഴുന്നേൽക്കാൻ വൈകിയത് കൊണ്ട് ഞാൻ ചെന്നപ്പോൾ അവന് ചെറിയ ഫ്രണ്ടൽ ഹെഡേക്സ്, അതായത് തലയുടെ മുൻവശത്തുള്ള വേദനയുണ്ടെന്ന് പറഞ്ഞു. ഒരു പെനഡോൾ കൊടുത്തു. ഉച്ചയ്ക്ക് അവൻ വളരെ കുറച്ച് ആഹാരം കഴിച്ചു. വേദന കുറവില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ടെമ്പറേച്ചർ നോക്കി. 99 ഡിഗ്രി പനി. എനിക്കെന്തോ പേടി പോലെ. ഇപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്ത് ഞാൻ അവനെ വീട്ടിൽ തന്നെ ഐസൊലേറ്റ് ചെയ്തു. 24 മണിക്കൂറിനുള്ളിൽ അത് 101 ഡിഗ്രി വരെയായി. പെനഡോളും ബ്രുഫണും ഒക്കെ കൊടുത്തു. അന്ന് രാവിലെ തന്നെ അവൻ്റെ കഴുത്തിന് സ്റ്റിഫ്നെസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും പീഡിയാട്രീഷ്യനായ എൻ്റെ ഭർത്താവും മെനിഞ്ചൈറ്റിസ് ആണെന്ന് സംശയിച്ചു. എന്നാൽ ഛർദി പോലെയുള്ള ലക്ഷണങ്ങൾ ഒന്നും തന്നെ കണ്ടില്ല. ഉടൻ തന്നെ അവൻ്റെ ബ്ലഡ് സാമ്പിൾ എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ അയച്ചു. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ആണെന്ന് ഡോക്ടർ പറഞ്ഞ് ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു തുടങ്ങി. അരമണിക്കൂറിൽ അവനെ ഹോസ്പിറ്റലിലെ ഐസൊലേഷൻ റൂമിലാക്കി. ലുംബർ പങ്ക്ചർ ചെയ്ത് ടെസ്റ്റിംഗ് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ വൈറൽ മെനിഞ്ചൈറ്റിസ്. കോവിഡ് ടെസ്റ്റ് ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ചികിത്സ നടക്കുമ്പോൾ ഞാൻ അവൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അവന് ജലദോഷം, തൊണ്ടവേദന, ചുമ, വയറുവേദന, ചെവി വേദന ഇതൊന്നും തന്നെ ഉണ്ടായില്ല. അപ്പോഴേക്കും അവൻ്റെ കണ്ണിന് ചുറ്റും ഒരു ചെറിയ വീക്കം കണ്ടു. ന്യൂറോ സർജനെ കാണിച്ചപ്പോൾ CT സ്കാൻ ചെയ്തു. നോർമലായിരുന്നു. മെനിഞ്ചൈറ്റിസ് കാരണമാവാമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാലും ഒരു ചെസ്റ്റ് എക്സ്റേ എടുത്തോളൂ എന്ന് പറഞ്ഞു. എക്സ്റേയിൽ ഒരു ചെറിയ പാച്ച് കണ്ടു. ഉടൻ തന്നെ കോവിഡ് ടെസ്റ്റിംഗ് ചെയ്തു. പോസിറ്റീവ്. ഞാൻ നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് അവൻ്റെ സ്ഥിതി ആകെ വഷളായത്. ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റൊക്കെ കൂടി. അവൻ ഓക്സിജൻ ലെവൽ ഡ്രോപ്പ് കൂടിക്കൂടി വന്നു. ന്യൂമോണിയ ഏറ്റവും സെവറായ രീതിയിൽ വരുന്നതും ഇത്രയധികം എക്സ്റ്റേണൽ സപ്പോർട്ട് കൊടുത്തിട്ടും അവന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നതും 8-12 മണിക്കൂർ കൊണ്ടാണ്. അങ്ങനെ എല്ലാവർക്കും ഒരു ഞെട്ടലായി അവൻ വിട പറഞ്ഞു. എൻ്റെ ഭർത്താവിൻ്റെ കോവിഡ് ടെസ്റ്റ് റിസൾട്ട് ഇപ്പോൾ വന്നു. പോസിറ്റീവാണ്. അദ്ദേഹം ഐസൊലേഷനിലാണ്. ഞങ്ങളുടെ പൊന്നുമോൻ പോയിട്ട് പരസ്പരം കെട്ടിപ്പിടിച്ചൊന്ന് പൊട്ടിക്കരയാൻ പോലും ഞങ്ങൾക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഐസൊലേഷനിലാണ്. സൽമാൻ്റെ മരണാനന്തര ചടങ്ങ് കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ നടത്തി. എൻ്റെ ടെസ്റ്റ് നെഗറ്റീവ് വന്നതിന് ശേഷം കുറച്ചുകൂടി ദിവസം ഐസൊലേഷനിലിരുന്നിട്ട് ഞാൻ എൻ്റെ ജോലിയിൽ തുടരും. എന്നാൽ എനിക്ക് നിങ്ങളോടൊക്കെ പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ദയവ് ചെയ്ത് കേൾക്കൂ. അപേക്ഷയാണ്. റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലല്ലോ എന്ന് കരുതി ആരും പുറത്തിറങ്ങി നടക്കരുത്. നിങ്ങൾ രോഗിയായില്ലെങ്കിൽ പോലും കാരിയർ ആവാനുള്ള സാധ്യത വലുതാണ്. എൻ്റെ മകൻ്റെ കോൺടാക്ട് ട്രേസ് ചെയ്തപ്പോൾ കിട്ടിയ ഏറ്റവും വലിയ പ്രോബബിലിറ്റി ഞങ്ങൾ രണ്ടുപേരും ജോലി കഴിഞ്ഞ് വന്നത് കാരിയേഴ്സായിട്ടാവാം. അങ്ങനെ വീട്ടിലിരുന്ന മകനെ ബാധിച്ചതാവാം. നിങ്ങൾ ഒരു കാരണവശാലം പുറത്ത് കറങ്ങി നടക്കുകയോ അല്ലെങ്കിൽ അത്യാവശ്യമില്ലാതെ രോഗികളുടെ ഒപ്പമുള്ള ആളായിട്ട് ആശുപത്രിയിൽ പോവുകയോ രോഗികളെ സന്ദർശിക്കുകയോ ചെയ്യരുത്. ഇപ്പോഴും എന്നെ രോഗികൾ ഇൻഫെർട്ടിലിറ്റി ചികിത്സയ്ക്ക് കാണാൻ വരുന്നുണ്ട്. അവരോട് പറയാനുള്ളത് നിങ്ങൾ 10 വർഷം ക്ഷമിച്ചില്ലേ, 6 മാസം കൂടി കാക്കൂ, ഇപ്പോൾ അതിന് വരല്ലേ. സർക്കാർ പറയുന്ന വിലക്കുകൾ പാലിക്കുക. അനാവശ്യ ഭീതിയാണ് അവർ പരത്തുന്നതെന്ന് പറയുന്നത് തെറ്റാണ്. ഒരു ഡോക്ടറായിട്ടും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ ഹോസ്പിറ്റൽ ചികിത്സ നടത്തിയിട്ടും എൻ്റെ മോൻ എൻ്റെ കൺമുമ്പിൽ വെച്ച് ഇല്ലാതെയാവുന്നത് ഞാൻ നിസ്സഹായാവസ്ഥയിൽ നോക്കി നിൽക്കേണ്ടി വന്നു. പണത്തിന് വേണ്ടി ഡോക്ടർമാർ കള്ളം പറയുന്നതെന്ന് പറയുന്നവരോട് ഞാൻ എൻ്റെ എല്ലാ സ്വത്തും പണവും നിങ്ങൾക്ക് തരാം, പകരം എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരുമോ? ഇതൊന്നും എനിക്ക് വരില്ല എന്ന് കരുതുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മരണത്തിന് എറിഞ്ഞു കൊടുക്കുകയാണ്. ഇനിയും അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെടാതിരിക്കട്ടെ. ആമീൻ. ഈ വാക്കുകൾ നമ്മളിൽ എത്ര പേരുടെ ചെവിയിൽ എത്ര ദിവസത്തേക്ക് മുഴങ്ങുമെന്നറിയില്ല. എങ്കിലും ആരോഗ്യവും ആയുസ്സും നമ്മുടെ കയ്യിലല്ല എന്ന് ഓർക്കുക. ഉപകാരപ്രദമെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.